കോട്ടൻസിൽ സ്കൂളിൽ നിന്നും രാഹുൽജിനാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. വിദ്യാർത്ഥികളുടെയൊക്കെ തന്നെ പ്രതികരണം അവർ കാത്തിരിക്കുന്നുണ്ട്. ഫുൾ റിസൾട്ട് അല്പസമയത്തിനകം ഉടൻ തന്നെ വിവിധ സൈറ്റുകളിൽ, സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിൽ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ കാണിക്കുന്ന ആ സൈറ്റ് അഡ്രസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുലിലേക്ക് പോകുന്നു. രാഹുൽ, എന്താണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ അവരുടെ ഫലം, സമ്പൂർണ്ണ ഫലം അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്? പ്രജി, തീർച്ചയായും 4 മണി മുതലാണ് അവർക്ക് റിസൾട്ടുകൾ അറിയാൻ കഴിയുക. ഇവിടെ കോട്ടൻഹിൽ സ്കൂളിലാണ് നിലവിലുള്ളത്. കുട്ടികളെല്ലാവരും മന്ത്രി വി ശിവൻകുട്ടിയെ കാത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ തൊട്ട് ഈ ഹാളിന് പുറകിലായി അവർ റിസൾട്ടുകൾ നോക്കുന്നുണ്ട്. അത്തരത്തിൽ മാതാപിതാക്കളുമായി സ്കൂളിലേക്ക് എത്തി അവർ സന്തോഷം പങ്കുവെക്കുകയാണ്. ഒരു മാസത്തോളം ഉള്ളൊരു കാത്തിരിപ്പാണ്. തങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ മാതാപിതാക്കൾക്കും ഇവർക്കും എല്ലാം ആ പറയുന്ന ഉത്കണ്ഠയും ആകാംക്ഷയും എല്ലാം ഉണ്ട്. അത്തരത്തിൽ ആകാംക്ഷയും ഉത്കണ്ഠയും നിറഞ്ഞ മുഖങ്ങളുണ്ട്, സന്തോഷം പങ്കുവെക്കുന്ന മുഖങ്ങളുണ്ട്. 10-ാം ക്ലാസ്സിലായിരുന്നോ? എന്തായി കാര്യങ്ങൾ അറിഞ്ഞോ? ഇല്ല, അങ്ങനെ അറിയണോന്നില്ലേ? ഭയങ്കര സന്തോഷം ഉണ്ട്. ഉണ്ട്, ടെൻഷൻ ഉണ്ടോ? നിങ്ങൾ ചിരിക്കുന്നു, ഭയങ്കര മനോഹരമായിട്ട് ചിരിക്കുന്നു. ഇപ്പൊ എന്ത് വന്നാലും ഓക്കെ അല്ലേ? നിങ്ങൾ എത്ര പേര് ഇവിടെ പരീക്ഷ ചെയ്യുന്ന അറിയാമോ? ഉള്ളവരൊക്കെ അറിയത്തുള്ളൂ അല്ലേ? ഇപ്പൊ എന്താ പ്രതീക്ഷ? എന്താ മതിയോ? ഫുള്ള് എ പ്ലസ്, അതാണ് അതാണ് ആഗ്രഹം അല്ലേ? അങ്ങനെ ഇപ്പം ഫുള്ള് എ പ്ലസ് കിട്ടിയാലും ഇല്ലെങ്കിലും എങ്ങനെയായിരിക്കും? നിങ്ങൾ ഇപ്പൊ കിട്ടിയാലും എങ്ങനെയായിരിക്കും? ഇപ്പൊ കിട്ടിയില്ല, ഇപ്പൊ കിട്ടിയില്ല, ഒന്നോ രണ്ടോ എ പ്ലസ് പോയാലോ? ഇന്ന് രാവിലെ നിങ്ങളെ മന്ത്രിയെ പോകുമ്പോൾ, അതായത് ശിവൻകുട്ടിയെ പോകുമ്പോൾ പറഞ്ഞത് ഇപ്പം എ പ്ലസ് അത്തരത്തിൽ ഒന്നോ രണ്ടോ കുറഞ്ഞാലോ ഒക്കെ, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. 10-ാം ക്ലാസ് വലിയ പരീക്ഷ അല്ലെന്ന് തോന്നി. അങ്ങനെ ചിന്തയുണ്ടോ നിങ്ങൾക്ക്? ഒരു പരീക്ഷയാണ്, മുന്നോട്ട് പോകാൻ സന്തോഷമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞ് എന്തായാലും ഓക്കെ ആണെന്നാണ്. അങ്ങനെ തന്നല്ലേ? അപ്പൊ എല്ലാവരും സന്തോഷത്തിലാണ്. പരിപാടിയെല്ലാം ഉണ്ടോ ഇവിടെ? ഇനിയിപ്പം മന്ത്രി വരുമ്പോ അറിയില്ല, എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പൊ അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് ഈ എ പ്ലസുകളുടെ എണ്ണത്തിലൊന്നുമല്ല. കാരണം ഇവരെ മുഖങ്ങൾ കാണുമ്പോൾ അറിയാം. ഞാൻ പിന്നീട് ചോദിച്ചപ്പോഴാണ് അവർ പ്രതികരിച്ചത്. അത്തരത്തിൽ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നെങ്കിൽ പോലും അവരുടെ സൗഹൃദം ഇത്രയും നാൾ പഠിച്ച സ്കൂളിലെത്തുന്നു. അപ്പൊ എ പ്ലസുകൾ സാങ്കേതികമാണെന്ന് അവർ കരുതുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. കാരണം പരീക്ഷ കഴിഞ്ഞു. ഞാൻ അപ്പുറത്തേക്ക്, നമ്മളൊക്കെ പണ്ട് ഈ ദിവസമൊക്കെ എത്തുമ്പോൾ നെഞ്ചിടിപ്പായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ അവർ വലിയൊരു ആവേശത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, കാരണം ജയവും തോൽവിയും ഒക്കെ അത് സംഭവിക്കാവുന്നതാണ്. വലിയ പ്രതീക്ഷയുള്ളവർക്ക് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള നിരാശകളിൽ നിന്നും അർത്ഥമില്ല എന്ന് കുഞ്ഞുങ്ങൾ തന്നെ നമ്മോട് പറയുകയാണ്. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് അതല്ലേ രാഹുൽ? തീർച്ചയായും നമ്മുടെ കാലം, ഇപ്പൊ എന്റെ കാലം പറഞ്ഞ എ പ്ലസുകളൊക്കെ എന്തോ വലിയ വലിയ കാര്യമായി കാണുകയും വലിയ ഭാരത്തോടെ എത്ര എ പ്ലസ് ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ പേര് നടക്കുകയാണ്. നോക്കുമ്പോ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഈ സ്കൂളിൽ പഠിച്ച ഒരാളാണെങ്കിൽ ഞാൻ ഏതെങ്കിലും തൂണിലേക്ക് മാറി ടെൻഷൻ അടിച്ചുകൊണ്ട് ആ റിസൾട്ട് എന്തായിരുന്നു അറിയാതെ ഈ കൂട്ടത്തിലേക്ക് വരാൻ സാധ്യതയില്ലായിരുന്നു. കാരണം അത്രമാത്രം ആ ഒരു കാലത്തിന് കൂടി എന്താ പറയാ, ആ കാലം തന്നൊരു ഭാരമായിരിക്കും പ്രതീക്ഷ. കാരണം എ പ്ലസുകൾ അല്ലെങ്കിൽ അത് എത്രമാത്രമുണ്ട്, ആളുകൾ ചോദിക്കുമെന്നൊക്കെയുള്ള രീതിയിൽ. ഈ കുട്ടികൾക്ക് അതൊന്നുമില്ല. കുട്ടികൾ അവരുടെ കൂട്ടുകാരെ കണ്ടപ്പോ പിന്നെ റിസൾട്ട് ഒന്നുമില്ല. അവർക്ക് എല്ലാവർക്കും ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചിന്തകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അവര് മന്ത്രിയെ കാണാൻ നിൽക്കുകയാണ്, പിന്നെ കൂട്ടുകാരെ ഒരു മാസത്തിനപ്പുറത്തേക്ക് കൂട്ടുകാരെ കാണുന്നു. അപ്പോ ഈ പറഞ്ഞതുപോലെ പരീക്ഷ എഴുതാനുള്ളത് എഴുതി കഴിഞ്ഞതുമായി കാണുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്ന അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിരാശാനും തോന്നല്ലാർക്കും. കാരണം ജീവിതത്തിൽ ഒരു ഘട്ടം മാത്രമല്ല, ഇനിയും ഒരുപാട് അവസരങ്ങൾ വരാൻ ഉള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം വരാൻ പോവുകയാണ്. അതിൻ്റെ സൈറ്റ് അഡ്രസ്സാണ് മാതൃഭൂമി ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.